हलो फ्रेंड्स वेलकम टू अपूर्व कलेक्शंस इन क्लास पीएससी परीक्ष मुन वर्ष आवर्ती चोदिक नापद क्वस्टा उड़ी क्वस्टन वाई चेम उत्तर पर नोटिफिकेशन ली सब्सक्राइब बटन बेल बटन कूड़ी क्लिक ऑल ऑप्शन वो अदी क्लिक नोटिफिकेशन ली क्लासोट कड़क मारक असुख मूल दुरीमुविक पदेट वयसि ता कुछ चिकित्सा पद्धति तालोल विद्याधिराजन नवोत्थान चिंतक चट्टंबी स्वामी ूरी अडिम कच्चवडं भरणाधिकारी राणी गौरी लक्ष्मी बाई केरळत्तिल ब्रिटीश आधिपत्यत्तिनेतिरे नडन्न आद्यत्ते संघटित प्रक्षोभम एतु आट्टिंगल कलापम प्राचीन कालत्तु चूर्णी एन्नरियप्पेट्टिरुन्न नदी पेरियार केरळ वाणिनी एन्न अपरनामत्तिल अरियप्पेडुन्न एझुत्तुकारन ए आर् राजराज वर्म इंडियन രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി ഉദയകുമാർ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത ജില്ല എറണാകുളം ഒന്നാം കേരള മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 11 എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ട തടാകം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992 ഒരു രൂപ കറൻസി നോട്ടിൽ ഒപ്പിടുന്നതായ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി ആര് എം വി രാഘവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് കുമാരഗുരുദേവൻ ഹൃദയ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളുടെ എണ്ണം 12 നീതി ആയോഗ് ഉപാധ്യക്ഷൻ ആര് രാജീവ് കുമാർ കേരളത്തിൽ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരി ഇന്ത്യയിൽ സജീവ അഗ്നിപർവതം കാണപ്പെടുന്നത് ബാരൻദ്വീപ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ ഫക്രാനംഗൽ അണക്കെട്ട് ഏത് നദിയിലാണ് സത്ലജ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ശരാവതി ഹിരാക്കുണ്ട് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ 4 ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ പൃഥ്വി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് വാരണാസി ഏത് നദീതീരത്താണ് ഗംഗ മൂളാർ തടാകം ഏത് സംസ്ഥാനത്താണ് ജമ്മു കാശ്മീർ
ഇന്ത്യൻ ഭരണഘടനയിലെ 5-11 അനുച്ഛേദം പ്രതിപാദിക്കുന്നത് പൗരത്വം വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ് രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976 സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു വയ്ക്കണം. ഇത് പണ്ട് മുതലേ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.